നർക്കോട്ടിക് ഡ്രഗ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ടിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഈ ആക്ട് നിലവിൽ വരുന്ന 1985 ആ സമയത്തുണ്ടായിരുന്ന കോസ്മെറ്റിക്സ് ആക്ട്സ്, അതുപോലെ തന്നെ ഡേഞ്ചറസ് ഡ്രഗ്സ് ആക്ട്, ഇതെല്ലാം റിപ്പീൽ ചെയ്തതിന് ശേഷം ഇതെല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ടാണ് NDPS ആക്ട് 1985 നിലവിൽ വരുന്നത്. അതിനകത്ത് മെയിനായിട്ട് നർക്കോട്ടിക് ഡ്രഗും സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ടിൻ്റെയും റെഗുലേഷനും അതിൻ്റെ വയലേഷനും അതിനെങ്ങനെ കൺട്രോൾ ചെയ്യാം, അതിൻ്റെ മിസ്യൂസ് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. NDPS ആക്ട് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പബ്ലിക് പ്ലേസിൽ നിന്ന് നർക്കോട്ടിക് ഡ്രഗ് സെർച്ച് ചെയ്യുമ്പോൾ കൊടുക്കേണ്ട പ്രൊസീജിയർ എന്തൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടത്, പ്രൈവറ്റ് പ്ലേസിൽ നിന്ന് നർക്കോട്ടിക് ഡ്രഗോ സൈക്കോട്രോപിക് സബ്സ്റ്റൻസോ സീസ് ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ ഫോളോ ചെയ്യേണ്ടത്, ബോഡി സെർച്ചിലൂടെ എങ്ങനെ അത് സെർച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് എന്തൊക്കെ പ്രൊസീജിയർ ഫോളോ ചെയ്യണം, ഇങ്ങനെ കുറേ പ്രൊസീജിയറാണ് അതിനകത്ത് കൂടുതലായിട്ടും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ചില പ്രൊസീജിയറും മാൻഡേറ്ററി പ്രൊവിഷൻസ് ആയിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ ഇൻഫ്രിഞ്ച്മെൻറ്റ് വയലേഷൻ വന്നു കഴിഞ്ഞാൽ ആ സെർച്ചും സീഷറും ആ ട്രയൽ തന്നെ വിഷയറ്റ് ചെയ്യുന്ന തരത്തിലുള്ള മാൻഡേറ്ററി പ്രൊവിഷൻസും ഇതിനകത്ത് പല രീതിയിൽ പറയുന്നുണ്ട്. അതിൽ മെയിനായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു അക്യൂസറിൻ്റെ റൈറ്റ് അറ്റ് ദ ടൈം ബോഡി സെർച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു പ്രതിക്ക് എന്തൊക്കെ അവകാശമുണ്ടെന്നുള്ളത് സെക്ഷൻ 50 കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് ഒരു പ്രതിയുടെ ശരീരത്തിൽ നിന്നും ഒരു നർക്കോട്ടിക് ഡ്രഗോ ഒരു സൈക്കോട്രോപിക് സബ്സ്റ്റൻസോ കണ്ടെടുക്കാൻ സാധ്യതയുണ്ട് എന്നൊരു അന്വേഷണ ഉദ്യോഗസ്ഥന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം ആ പ്രതിയോട് വ്യക്തമായി നിങ്ങളുടെ ബോഡി സെർച്ച് ചെയ്ത് എന്തെങ്കിലും സൈക്കോട്രോപിക്കോ നർക്കോട്ടിക് ഡ്രഗോ സീസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഞങ്ങൾ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്കൊരു മജിസ്ട്രേറ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഗസറ്റഡ് ഓഫീസറിൻ്റെയോ സാന്നിധ്യത്തിൽ ഇപ്രകാരം ഒരു സെർച്ചും സീഷറും നടത്താൻ നിങ്ങൾക്ക് അവകാശമുണ്ടെന്ന് പ്രതിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതിന് ശേഷം അദ്ദേഹം അത് വേണമെന്ന് പറയുകയാണെങ്കിൽ ഒരു മജിസ്ട്രേറ്റിൻ്റെയോ ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ വെച്ചോ അല്ലെങ്കിൽ അദ്ദേഹം അത് വേണ്ടാന്ന് പറയുകയാണെങ്കിൽ അത് വ്യക്തമായി രേഖപ്പെടുത്തിയ ശേഷം മാത്രമേ ബോഡി സെർച്ച് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള കുറച്ച് പ്രൊസീജിയറാണ് ആ ഡ്രഗ് റിലേറ്റഡ് ഒഫൻസ് ഡിറ്റക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രൊസീജിയർ ഫോളോ ചെയ്യണം എന്നുള്ളൊരു പോർഷൻ പറയുന്നുണ്ട്. അതിനുശേഷം പണിഷ്മെൻ്റിൻ്റെ പോർഷനിലേക്ക് പോവുകയാണെങ്കിൽ 2001 ഒരു പ്രാധാന്യമർഹിക്കുന്ന ഒരു അമെൻമെൻറ്റ് വന്നത്. ആ അമെൻമെൻറ്റിൽ ഈ ഡ്രഗിൻ്റെ യൂസേജ് ക്വാണ്ടിറ്റിയെ ബേസ് ചെയ്ത് പണിഷ്മെൻറ്റിൽ ഓരോ സ്ലാബായിട്ട് സെപ്പറേറ്റ് ചെയ്തു. അതിന് മുമ്പായിരുന്നെങ്കിൽ ഈവൻ ഒരു 1 gram ക്വാണ്ടിറ്റി പ്രൊസസ് ചെയ്തിരിക്കുന്ന ഒരാളും അറ്റ് ദ സെയിം ടൈം 10 kg പ്രൊസസ്സ് ചെയ്യുന്ന ഒരാളുടെ ഉള്ള ഒഫൻസും ഏകദേശം ഒരേ രീതിയിലായിരുന്നു പണിഷ്മെൻറ്റ് പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷമാണ് ഈ നർക്കോട്ടിക് ഡ്രഗിനെ 2001 സൈക്കോട്രോപിക് സബ്സ്റ്റൻസിനെ 2001 ഒരു ഷെഡ്യൂൾ പ്രകാരം കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി, സ്മോൾ ക്വാണ്ടിറ്റി, ഇൻ്റർമീഡിയറ്റ് ക്വാണ്ടിറ്റി ഈ രീതിയിൽ മൂന്നായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ട് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പം ഇവിടെ ധാരാളമായി കണ്ടുവരുന്ന ഗഞ്ച, അതിൽ അപ് ടു 1 kg സ്മോൾ ക്വാണ്ടിറ്റിയും 1 kg 20 kg ഇടയിലുള്ളത് ഇൻ്റർമീഡിയറ്റ് ക്വാണ്ടിറ്റി ആയിട്ടും 20 kg മേലുള്ളത് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ആയിട്ടും വരുന്നുണ്ട്. നമ്മളിപ്പം ധാരാളമായി ഇവിടെ കണ്ടുവരുന്നത് MDMA, MMDA, അതുപോലെ എക്സ്റ്റസി ഇതുപോലുള്ള ഡ്രഗ്സിലാണെന്നുണ്ടെങ്കിൽ വെറും 0.5 gram ആണ് അതിൻ്റെ സ്മോൾ ക്വാണ്ടിറ്റി. കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയിലോട്ട് വെറും 10 gram മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത് സ്മോൾ ക്വാണ്ടിറ്റിയിൽ വരുമ്പോൾ പണിഷ്മെൻറ്റിലും ബെയിലിലുമാണ് നമുക്കതിൽ മാറ്റം കാണാൻ കഴിയുന്നത്. സ്മോൾ ക്വാണ്ടിറ്റിയിൽ പണിഷ്മെൻറ്റ് വരുന്നത് 6 months ഓർ വിത്ത് ഫൈനാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ബെയിലബിളാണ്, പണിഷ്മെൻറ്റ് കുറവാണ്. ഇൻ്റർമീഡിയറ്റ് ക്വാണ്ടിറ്റിയിലോട്ട് പോകുമ്പോൾ വിച്ച് മേ എക്സ്റ്റെൻഡ് 10 years ആൻഡ് വിത്ത് ഫൈനാണ്. അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയിലോട്ട് പോകുമ്പോൾ വിച്ച് ഷാൾ നോട്ട് ബി ലെസ് ദാൻ ആൻഡ് വിച്ച് മേ എക്സ്റ്റെൻഡ് അപ് ടു 20 years പറഞ്ഞു. അപ്പോൾ ഈ പണിഷ്മെൻറ്റിൻ്റെ കാര്യത്തിൽ സ്മോൾ ക്വാണ്ടിറ്റിയിലും ഇൻ്റർമീഡിയറ്റ് ക്വാണ്ടിറ്റി ആൻഡ് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി അത് വളരെയധികം പ്രാധാന്യമായൊരു പ്രാധാന്യമർഹിക്കുന്നൊരു ഭാഗമാണ്. അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ഈ ഇൻ്റർമീഡിയറ്റ് ഈ ക്വാണ്ടിറ്റി വൈസ് സെപ്പറേറ്റ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം സ്മോൾ ക്വാണ്ടിറ്റി ബെയിലബിൾ ആണെന്ന്, തീർച്ചയായിട്ടും ബെയിൽ ആസ് എ മാറ്റർ ഓഫ് റൈറ്റ് ഒരു പ്രതിക്ക് അവകാശപ്പെടാൻ കഴിയും. പക്ഷേ ഇൻ്റർമീഡിയറ്റ് ക്വാണ്ടിറ്റി വരുമ്പോൾ അത് ആസ് എ മാറ്റർ ഓഫ് റൈറ്റ് വരുന്നില്ല, അത് നോൺ ബെയിലബിൾ ഒഫൻസാണ്. അറ്റ് ദ സെയിം ടൈം കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയിൽ എത്തിക്കഴിയുമ്പോൾ മിക്കവാറും നമ്മുടെ ഇവിടെയുള്ള കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കേസുകൾ നോക്കിക്കഴിഞ്ഞാൽ 99% ബെയിൽ കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അതായത് പ്രോസിക്യൂട്ടർ ബെയിൽ ആപ്ലിക്കേഷൻ ഒപ്പോസ് ചെയ്യുകയാണെങ്കിൽ NDPS ആക്ട് സെക്ഷൻ 37 പ്രകാരം അതിൽ മാൻഡേറ്റ് ചെയ്യുന്നത്, പിന്നെ കോടതിക്ക് ബെയിൽ ഗ്രാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോടതി ഒരു ഒബ്സർവേഷൻ ഇടുന്നു, അതായത് ഐ ഫൈൻഡ് ദാറ്റ് ഹി ഹാസ് നോട്ട് കമ്മിറ്റഡ് ദ ഒഫൻസ് ആൻഡ് ഹി വിൽ നോട്ട് റിപ്പീറ്റ് ദ ഒഫൻസ് വൈൽ ഓൺ ബെയിൽ എന്നൊരു ഒബ്സർവേഷൻ ഇടാനായിട്ടുള്ള സർക്കംസ്റ്റാൻസ്
ആ കേസിൻ്റെ ഫാക്റ്റിൽ നിന്നും കോടതി ഒബ്സർവേഷനിലെടുത്ത് അങ്ങനെ ഒരു കൺക്ലൂഷനിൽ എത്തിയതിന് ശേഷം മാത്രമേ പിന്നെ കോടതിക്ക് ജാമ്യം നൽകാനുള്ള അധികാരം കിട്ടത്തുള്ളൂ. അപ്പം കോടതിയുടെ റൈറ്റ് പോലും ഒരു പ്രോസിക്യൂട്ടറിന് ടു സം എക്സ്റ്റൻ്റ് കർട്ടൈൽ ചെയ്യാൻ പറ്റും ബെയിൽ ആപ്ലിക്കേഷൻ്റെ കാര്യത്തിന്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ മിക്കവാറും കാണാനുള്ള കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയിൽ ബെയിൽ ആപ്ലിക്കേഷൻസിൽ 90% ഡിസ്മിസൽ വരുന്നതും അറ്റ് ദ സെയിം ടൈം അണ്ടർ ട്രയൽ പ്രിസണേഴ്സായിട്ടാണ് ഈ കേസിൻ്റെ കൺക്ലൂഷനിലേക്ക് പോകുന്നത്. NDFS ആക്ടിൻ്റെ ട്രയലിൻ്റെ കോർട്ടിൻ്റെ ജൂറിസ്ഡിക്ഷൻ നോക്കുകയാണെങ്കിൽ സ്മോൾ ക്വാണ്ടിറ്റി മജിസ്ട്രേറ്റ് കോർട്ടിൻ്റെ ട്രയൽ നടത്താനുള്ള ജൂറിസ്ഡിക്ഷനുണ്ട്. പക്ഷേ ഇൻ്റർമീഡിയറ്റ് ക്വാണ്ടിറ്റി, കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ഈ വക കാര്യങ്ങളിലെ സ്പെഷ്യൽ കോർട്ടാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇവിടെ സ്പെഷ്യൽ കോർട്ടായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ഡിസ്ട്രിക്ട് കോർട്ടുകളാണ്. അപ്പോൾ ആ കോടതികളിലായിരിക്കും മിക്കവാറും ട്രയൽ നടക്കുന്നത് NDPS ആക്ടിൻ്റെ മാത്രമായിട്ട് നോക്കുകയാണെങ്കിൽ. ഇതുപോലെ തന്നെ NDPS ആക്ടിനകത്ത് ഈ ക്വാണ്ടിറ്റി വൈസ് തിരിക്കുന്നത് പോലെ തന്നെ കോൺസ്പിറസിക്ക് ഒഫൻസ് പറഞ്ഞിട്ടുണ്ട്, ഫിനാൻസിങ് പറയും സെപ്പറേറ്റ് ഒഫൻസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് റിപ്പീറ്റഡ് ഒഫൻസസ്, അതായത് വൺസ് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിക്ക് കൺവിക്ട് ചെയ്ത് കഴിഞ്ഞ് സബ്സിക്വന്റ് കൺവിക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഡെത്ത് സെൻറ്റൻസിൻ്റെ ഒരു പ്രൊവിഷനും പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ള ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആയിട്ട് എന്തുകൊണ്ടാണ് NDPS ആക്ട് വരുന്നത് എന്നുള്ളത് ഈ നിങ്ങൾ ഈ ക്വാണ്ടിറ്റി വൈസ് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ MDMA MMDA എക്സസ് ഇതുപോലുള്ള ചെറിയ ഓഫൻസ് ഇത് നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് 10 grams കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ഓരോ ഓഫൻസിനകത്ത് നമ്മൾ ഇൻവോൾവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബെയിൽ കിട്ടുന്നതും ട്രയൽ കൺക്ലൂഡ് ചെയ്യുന്നതുവരെയും അണ്ടർ ട്രയൽ പ്രസനായിട്ട് കഴിയുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ധാരാളമായി കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിന് ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും NDPS ഓഫൻസസിൽ ഒരു അറിഞ്ഞോ അറിയാതെ ഇൻവോൾവ്മെൻ്റ് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് അത്രയും ഡേഞ്ചർ സിറ്റുവേഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇപ്പം സെക്ഷൻ 67 പ്രകാരം കൺഫഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് NDPS ആയിട്ട് അതൊരു സ്പെഷ്യൽ ഒരു കൺസിഡറേഷൻ കൊടുത്ത് കോ അക്യൂസറിൻ്റെ കൺഫഷനും അതല്ലെങ്കിൽ പ്രതി കൊടുക്കുന്ന കൺഫഷനും മറ്റേ നമ്മുടെ സാധാരണയുള്ള IPC ഓഫൻസ് നോക്കിക്കഴിഞ്ഞാൽ എ കൺഫഷൻ മെയ്ഡ് ബിഫോർ എ പോലീസ് ഓഫീസർ ഈസ് നോട്ട് എ വാലിഡ് കൺഫഷൻ, അത് നമുക്ക് ഒരിക്കലും കോർട്ട് ആ കൺഫഷനെ ബേസ് ചെയ്ത് ആക്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ആ സെയിം രീതിയിലുള്ള റിഗർ സെക്ഷൻ 67 ഓവർകം ചെയ്യുന്നുണ്ടായിരുന്നു NDPS ആക്ട്. അതായത് ഒരു പ്രതി കൊടുക്കുന്ന കൺഫഷൻ സ്റ്റേറ്റ്മെൻറ്റ് അത് പ്രതിക്കെതിരെ ഉപയോഗിക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ സുപ്രീം കോടതി ഒരു വളരെയധികം മിസ്യൂസ് ചെയ്യുന്നൊരു പ്രൊവിഷനായിരുന്നു സെക്ഷൻ 67 NDPS ആയിട്ട് കൺഫഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രതികൾക്കെതിരെ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു സുപ്രീം കോടതി ഡിസിഷൻ വന്നതിന് ശേഷം ഇപ്പോഴും കൺഫഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രതികളുടെ യൂസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഇപ്പം NDPS ആക്ടിനകത്ത് നമ്മൾ ധാരാളമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം പോലീസ് ഓഫീഷ്യൽസിൻ്റെ ഭാഗത്തിലാണെങ്കിൽ ധാരാളം മിസ്യൂസ് ചെയ്യുന്നുണ്ട്. റിപ്പയർഡ് ഒഫൻഡേഴ്സിനായിട്ട് ഇത് പ്ലാന്റ് ചെയ്യുന്നതായിട്ടുള്ളതായിട്ടും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ കൊണ്ടുവന്ന് അത് റിക്കവറി ആയിട്ട് കാണിക്കുന്നു. അങ്ങനെയുള്ള ധാരാളം മിസ്യൂസ് ചെയ്യുന്നിട്ടുള്ളൊരു പ്രൊവിഷനും വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സിൻ്റെ പ്രതികളുടെ ഇവരുടെ എല്ലാം ടവർ ലൊക്കേഷൻ, കോൾ ലിസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ധാരാളമായിട്ട് ഇപ്പം കോർട്ടും റിലേ ചെയ്യുന്നുണ്ട്. അതായത് ഫോൾസ് ഇംപ്ലിക്കേഷൻ ഇതിനകത്ത് വരുന്നത് ഈ പ്രൊവിഷൻസ് ഈ ആക്ട് മിസ്യൂസ് ചെയ്യുന്നതായിട്ടൊരു ഒരു രീതിയിൽ വരുന്നതുകൊണ്ട് ഇപ്പം ഹൈക്കോർട്ട് ഇപ്പോൾ റീസെൻ്റ്ലി പല കേസുകളിലും പ്രതികളുടെ ടവർ ലൊക്കേഷനും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സിൻ്റെ ടവർ ലൊക്കേഷനും കോൾ ലിസ്റ്റും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് ഈ പോലീസ് ഓഫീഷ്യൽസ് കൊണ്ടുവരുന്ന കേസിന് എത്രത്തോളം ഓതൻറ്റിസിറ്റി ഉണ്ടെന്നുള്ളത് നോക്കണമെന്നുള്ള രീതിയിലുള്ളൊരു അപ്രോച്ച് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നൊക്കെ ധാരാളമായി വരുന്നുണ്ട്.